കണ്ണൂർ ഉളിക്കലിൽ ഇറങ്ങിയത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചുവെങ്കിലും പിടികൂടാൻ കൂട് സ്ഥാപിക്കാതെ അധികൃതർ. കടുവ മറ്റു ഉപദ്രവങ്ങൾ ചെയ്യാത്തതാണ് കൂട് വയ്ക്കാത്തതിന് കാരണം. അതേസമയം മേഖലയിൽ കടുവ ഉണ്ടെന്ന് വ്യക്തമായതോടെ റബ്ബർ ടാപ്പിംഗിന് പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ് കർഷകർ. രണ്ടു ദിവസം മുൻപാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ഉളിക്കൽ വിളമന ഭാഗത്ത് നാട്ടുകാർ കടുവയെ കണ്ടത്. വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കാൽപ്പാട് കടുവയുടേതാണെന്ന് ഉറപ്പിച്ചു. നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും അത് സ്ഥാപിച്ചിട്ടില്ല. കടുവ ആക്രമകാരിയല്ല എന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. കടുവയുടെ നീക്കം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്നും ഇരിട്ടി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജിൽ കെ പറഞ്ഞു. ഇന്നലെ കണ്ടത് കാൽപ്പാട് കടുവയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ള നടപടി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മൾ പിന്നെ ജാഗരൂകരായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. ഇന്നുവരെ 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെയായിട്ട് പുതുതായിട്ടൊരു സൂചനയോ ഒന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ സാഹചര്യം ഇങ്ങനെയാണ്. കൂടുതൽ സ്ഥലത്തും രാത്രിയും ഇന്ന് രാത്രിയും പരിശോധന തുടരുന്നുണ്ട്. കൂട് വെക്കുന്ന കാര്യങ്ങളിൽ വല്ല തീരുമാനമുണ്ടോ? കൂട് വെക്കുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതാണ്, അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കൂട് വെക്കാനുള്ള അനുമതി ഉള്ളൂ. അത്തരം സാഹചര്യങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടുവ ഒരു ജീവിയെയും ആക്രമിച്ചതായിട്ടും ഇതുവരെയായിട്ട് റിപ്പോർട്ടില്ല. അതേസമയം കടുവ നാട്ടിലിറങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ സഹായവും നൽകുന്നുണ്ടെന്നും പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി പറഞ്ഞു. കടുവ ഇറങ്ങിയതോടെ പുറത്തിറങ്ങാൻ പോലും പേടിച്ച നാട്ടുകാർ റബ്ബർ ടാപ്പിംഗ് പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ്. യു ടോക്ക് ഇരിട്ടി.